ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ പെർഫെക്റ്റായിട്ട് എങ്ങനെ നല്ല സോഫ്റ്റായിട്ടുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന രീതിയിലുള്ള കുബ്ബൂസ് ഉണ്ടാക്കിയെടുക്കാന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും, അതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാനുള്ള കുറച്ച് ടിപ്സൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ ഒരു കുബ്ബൂസ് വെച്ചിട്ട് നമുക്ക് ഷവർമയോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം മാവൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ടേബിൾ സ്പൂണ് ഡ്രൈ ഈസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 3 teaspoons കേട്ടോ. പിന്നെ അതിലേക്ക് 1 tablespoon തന്നെ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നല്ല ഇളം ചൂടുള്ള വെള്ളം. നല്ല ചൂട് ഒരിക്കലും പാടില്ല, ഇളം തൊട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ഇളം ചൂട് മതി. അത് ചേർത്ത് കൊടുക്കുക. 1 cup ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് 10 to 15 minutes വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഇത് നന്നായിട്ട് ഫെർമനൻ്റ് ആയി വന്നെങ്കിൽ മാത്രമേ നമ്മുടെ കുബ്ബൂസ് നല്ല സോഫ്റ്റായിട്ടും പൊങ്ങി വരുള്ളൂ. അപ്പോൾ അത് ഇത് നല്ലതാണ്, ഈസ്റ്റ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അത് റെഡിയായി കിട്ടൂല കേട്ടോ. അപ്പോൾ അത് ആദ്യം ചെയ്തതിന് ശേഷം വേണം നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു 10 minutes ശേഷം നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ ഇവിടെ എടുക്കുന്നത് 4 cups കേട്ടോ. 4 cups വെച്ചിട്ടാണ് നമ്മൾ ഈ കുബ്ബൂസ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 15 medium size കുബ്ബൂസ് ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 1 tablespoon ഒലീവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒലീവ് ഓയിലിന് പകരം നിങ്ങൾക്ക് ഫ്ലേവറില്ലാത്ത ഏത് ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. സൺഫ്ലവർ ഓയിലായാലും ഒന്നും കുഴപ്പമില്ല, അതൊക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളം എന്തായാലും ഇതിന് തേയില്ല, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വെള്ളം, നമ്മൾ നോർമൽ വാട്ടറാണ്, ചൂടുള്ള വെള്ളം ഒന്നുമല്ല, നോർമൽ വാട്ടർ വെച്ചിട്ട് നമുക്ക് വീണ്ടും കുഴച്ചെടുക്കണം. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം വീണ്ടും ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അങ്ങ് ഇതിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ ഈ ബൗളിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ കുഴച്ചെടുത്താലും ഒരിക്കലും നല്ല സോഫ്റ്റായി കിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കൗണ്ടർ ടോപ്പ് നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം അവിടെ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരു 10 minutes കുഴച്ചെടുക്കണം കേട്ടോ. പിന്നെ കുഴച്ചെടുക്കുമ്പോൾ ഇതുപോലെ വലിച്ച് നീട്ടിയിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കുഴച്ചെടുത്താൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ടുള്ള കുബ്ബൂസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ തന്നെ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ മുന്നേ ഒരു പിസ്സയുടെ റെസിപ്പിയും അതുപോലെ മിൽക്ക് ബ്രെഡിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു സെയിം പ്രൊസീജിയറിലാണ്, പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് 10 minutes കുഴച്ചെടുത്ത ശേഷം നമുക്ക് ഇതൊരു വലിയൊരു ബോളാക്കിയിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഈ ഒരു സെയിം ബോളിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് നമുക്ക് ഒലീവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒലീവ് ഓയിലിന് പകരം സൺഫ്ലവർ ഓയിലൊക്കെ ആയാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനിവിടെ ഒരു 4 hours റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴയായതുകൊണ്ട് തന്നെ തണുപ്പാണ്. അപ്പോൾ നല്ല ചൂടുള്ള ഏരിയയിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും. അപ്പോൾ ഒരു 2 hours മതിയാവും. 2 to 4 hours വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഞാൻ എന്തായാലും 4 hours വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇതൊരു 4 hours കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തന്നെ അത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് എയറൊക്കെ ഒന്ന് കളയണം. താഴേക്ക് കൈവച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പം അതിൻ്റെ എയറൊക്കെ അങ്ങ് പോവും. അപ്പം ഇതുപോലെ 4 hours കഴിയുന്ന വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള കുബ്ബൂസ് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഓരോ സ്ഥലത്തിനുള്ള ടെമ്പറേച്ചറിനനുസരിച്ച് മാറ്റം വരാനും ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇത് ഇതിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന്, പിന്നീട് കൂടുതലൊന്ന് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഇതുപോലെ നീട്ടിയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഒരേപോലെ ഇത് കട്ട് ചെയ്തെടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് ഒരേ ലെവലിലേക്ക് ബോൾസാക്കി എടുത്താലും മതി. അപ്പോൾ ഞാനിത് ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ട് ഒരു ഇത് വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ്. അങ്ങനെയെല്ലാം ഏകദേശം ഒരേ വലിപ്പത്തിലാക്കിയെടുക്കുക. ഇങ്ങനെ ഒരു 15 ഞാൻ ഈ ഒരു ബാറ്റർ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഓരോ ബോൾസാക്കിയിട്ട് എടുക്കാം. എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒരു കറക്റ്റ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോളാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാം ചെയ്തെടുത്ത ശേഷം ഒരു നനഞ്ഞ കിച്ചൺ ടവൽ വെച്ചിട്ട് അതൊന്ന്
കവർ ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റ് ഇതുപോലെ അങ്ങ് കവർ ചെയ്ത് വെക്കുക കേട്ടോ. നനഞ്ഞാന്ന് പറയുമ്പോൾ വെള്ളം ഒലിക്കുന്ന രീതിയിലല്ല, ജസ്റ്റ് ഒന്ന് നനച്ചെടുത്താൽ മതി. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഓരോന്ന് എടുക്കുക, അപ്പോഴും അത് കവർ ചെയ്തുകൊണ്ട് തന്നെ നിന്നോട്ടെ കേട്ടോ. അത് അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി പോവും. എന്നിട്ട് കുറച്ച് പൊടി തൂവിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഓവറായിട്ട് തിന്നായിട്ട് പരത്തരുത്, ജസ്റ്റ് ചെറിയൊരു കട്ടി വേണം, ആ രീതിയിൽ വേണം പരത്തിയെടുക്കാൻ. പിന്നെ നമ്മൾ ഈ കുബ്ബൂസ് പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്ന പോലെ തിരിച്ചു മറിച്ചിട്ടിട്ടൊന്നും പരത്തിയെടുക്കരുത്. ഒരേ ഒരു സൈഡ് മാത്രമേ പരത്തിയെടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഓരോന്നും ഇതുപോലെ പരത്തിയെടുക്കുക. ഓരോന്നും പരത്തിയെടുത്ത ശേഷം ആറ് നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മേലേക്ക് വെച്ചാൽ ചിലപ്പോൾ ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അങ്ങനെ വെച്ചിരുന്നപ്പോൾ 1-2 എണ്ണം അങ്ങനെ ഒട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് നല്ല ചൂടായിട്ടുള്ളൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ബബിൾസ് വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ അതൊന്ന് ചെറുതായിട്ട് അങ്ങ് പൊങ്ങി വരുന്ന സമയത്ത് വീണ്ടും മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 മറിച്ചിടലാണ് ഞാനിത് ചെയ്യുന്നത്. ചപ്പാത്തിയൊക്കെ ചൂടുന്ന പോലെ തന്നെയാണ്. അപ്പോൾ 3-ാമത്തെ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അപ്പോൾ നല്ല പഫായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റാണ്. എന്നിട്ട് ചുട്ടെടുത്ത ഉടനെ നമുക്ക് കാസറോളിലോ അങ്ങനെ ഒന്നും ഇട്ട് വെക്കരുത്. പിന്നെ നമ്മളിത് ചെയ്യേണ്ടത് ഇതിങ്ങനെ ചുടുന്നതിനനുസരിച്ച് മേലെ വെക്കാം. എന്നിട്ട് ഒരു നനഞ്ഞ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് അത് കവർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എത്ര നേരം വേണമെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് ആയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ നന്നായിട്ട് പൊങ്ങിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ചുട്ടെടുക്കുക. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുബൂസ് ആണെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്കിത് സെൻറ്ററിൽ ഇങ്ങനെ എടുത്തിട്ട് മയണൈസൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ഫില്ലിംഗ് ആയിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ കിട്ടും നമുക്ക്, ഷവർമ ഉണ്ടാക്കാനും ഒക്കെ പറ്റുന്ന കുബൂസ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക കേട്ടോ പ്ലീസ്. പിന്നെ ദാ ഇതിൻ്റെ കൂടെ ഞാൻ ബ്രോസ്റ്റഡ് ചിക്കനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, KFC സ്റ്റൈലിലുള്ള. അതുപോലെ ഒരു മയണൈസും വെച്ച് കൊടുത്തിട്ടുണ്ട്. മയണൈസിൻ്റെ റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓയിൽ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ള മയണൈസിൻ്റെ റെസിപ്പി. പിന്നെ ഈ ബ്രോസ്റ്റഡ് ചിക്കനെ ഞാൻ ഇൻഷാല്ലാ അടുത്തൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. മയണൈസിൻ്റെ റെസിപ്പിയും ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. Thank you.